വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്നൊരു ഡിസൈനർ കുർത്തിയാണ് ചെയ്യുന്നത്. കുർത്തി ചെയ്യുന്നതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കുർത്തി ചെയ്യുന്നത്. ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സ്ലീവിന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ 7.5 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. നെക്ക് വിഡ്ത്ത് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് ലെങ്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒരുപോലെയാണ് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും കൊടുക്കുന്നത്. ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ ക്ലോത്ത് അങ്ങ് മാറ്റാം. ഫ്രണ്ട് പോർഷനിലേക്കുള്ള മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു 5.5 ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ പോർഷനിൽ വരുമ്പോഴേക്ക് നമുക്കൊരു 4 ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ വരച്ച പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത പോർഷനിലെ ക്ലോത്ത് ഇതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ക്ലോത്ത് നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തു കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ആ പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്യാൻവാസ് എടുത്തു കൊടുക്കാം. ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനിൽ നിന്ന് ടോപ്പ് പോർഷനിൽ നിന്ന് നമുക്കൊരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. മിഡിൽ പോർഷനിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനിൽ നിന്ന് നമുക്കൊരു 1/2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഔട്ടർ പോർഷനിലും ഒരു 1/2 ഇഞ്ച് വച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം. ഈ ക്യാൻവാസ് എടുത്ത് ഇതുപോലെ ഒരു ക്ലോത്തിൽ വച്ചിട്ട് ഈ പോർഷൻസ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന നെറ്റിൻ്റെ പോർഷൻ എടുത്ത് നമ്മുടെ ഈ ക്യാൻവാസ് ഇതുപോലെ വെച്ച് നമുക്ക് നമ്മൾ ഈ പോർഷനിലൂടെ നമ്മൾ ആ ഷേപ്പിൽ നേരത്തെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നു. ആ സ്റ്റിച്ചിൽ കൂടി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പിൽ തന്നെ ഈ പോർഷനങ്ങ് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെറിയ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പോർഷൻ നമുക്കങ്ങ് തിരിച്ചു കൊടുക്കാം. ഇതുപോലെ തിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്കിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷൻസിലൊക്കെ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ക്രോസ് പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ വരുന്നത്. ഇനി നമ്മുടെ പോർഷൻ്റെ ക്ലോത്ത് എടുത്ത് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ട് ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ ഈ ക്ലോത്ത് വെച്ച് നല്ല പോർഷനും ഒരുപോലെ വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ യോക്ക് പോർഷൻ വരുന്നത്. ഇനി സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെയാണ് നമ്മുടെ ഡിസൈനർ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. യോക്കും സ്ലീവും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെക്ക് ഇതുപോലെയാണ് വരുന്നത്. ബ്ലാക്ക് ജോർജറ്റിൽ ബ്ലാക്ക് നെറ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ കുർത്തി ചെയ്തിരിക്കുന്നത്. ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസായി അറിയിച്ചാൽ മതി. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.